ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് വീടിന്റെ 10-ാമത്തെ ദിവസവും സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ടാസ്കുകളൊന്നും ഇല്ല. മെയിനായിട്ട് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഒഴിയോ വേറെ ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നു. നാളത്തേക്ക് വിഷുവിന്റെ പ്രാക്ടീസുകൾ ഇവർക്ക് കാണുമായിരിക്കും. ലെച്ചൂസ് ഏതായാലും ഇപ്പം കംപ്ലീറ്റ്ലി ദേവുമായിട്ടാണ് കമ്പനി മുഴുവൻ. പിന്നെ മെയിനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജുസ് റിനീഷ സെറീന ഈ മൂവർ ഗ്യാങ്ങിനകത്ത് വീണ്ടും അഞ്ജുസ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജുസിന് റിനീഷയെ ഭയങ്കര പ്രേമം. പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ പ്രേമം, സഹിക്കാൻ പറ്റത്തില്ല. കാരണം അവനല്ല, അവൾ ഇഷ്ടപ്പെടുന്ന ലവറെ പോലും വേണ്ട, എന്നാലും വേണ്ടില്ല, എനിക്ക് റിനീഷ മതി. അതാണ് ഏറ്റവും ഫേക്കായിട്ട് തോന്നുന്ന ഒരു കാര്യം. കാരണം 18 ദിവസമായിട്ടുള്ളൂ. 18 ദിവസത്തിനകം ഇത്രയും വലിയ പ്രേമം അങ്ങ് പെട്ടി മുളച്ച് കെട്ടാൻ പോകുന്ന ലവറെ തഴഞ്ഞ് ഇവളെ കെട്ടിക്കോളാം എന്ന് പറയുന്ന അഞ്ജുസിനെ കാണുമ്പോൾ വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത്. നിന്റെ ലൈഫിനെ അത് ബാധിക്കാൻ പാടില്ല, എന്റെ ലൈഫിനെ അത് ബാധിക്കാൻ പാടില്ല. പബ്ലിക്കിലോട്ട് അത് മോശമായിട്ട് പോകരുത്, തെറ്റിദ്ധരിക്കപ്പെടരുത്. അത്രയുള്ളൂ എന്റെ കംഫർട്ടബിൾ. 6 കാര്യങ്ങളും അതിനാണ് ബോർഡർ. ഇതിൽ മെയിനായിട്ട് ഞാൻ എന്ത് ചെയ്തതിന്, ഇതിന് ഇതൊക്കെ കാരണം എന്താന്ന് വെച്ചാല് എന്റെ കംഫർട്ടബിളിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. എന്നിട്ടും ഞാൻ അത് നിന്റെ അടുത്ത് പറയാതിരുന്നു. പറഞ്ഞു, കാരണം പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, ഇനി എങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞാണല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒളിപ്പിച്ചിട്ട് മനസ്സിലൊന്ന് വെച്ച് പുറത്തൊന്ന് കാണിച്ചിട്ടുണ്ടാ? കാണിച്ചിട്ട് പറഞ്ഞു പല കാര്യങ്ങളും. ഇതിനെ ഹേർട്ട് ആവാത്ത രീതിയിലല്ലേ ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളൂ. ആക്ഷൻസ് വിടുകയാ. ഞാൻ ഇങ്ങനെ എനിക്ക് വേണ്ടിട്ട് എനിക്ക് സംസാരിക്കും. ഞാൻ ചോദിക്കുന്ന സമയത്ത് സംസാരിക്കേ. ഈ ബോർഡർ ഇന്നോ ഇന്നലെയോ വെച്ചല്ലോ നീ എന്ന് എന്റെ അടുത്ത് അതുപോലെ സംസാരിച്ചു. അന്ന് ഞാൻ വെച്ചാണ്. പിന്നെ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിം ആണോ എന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സീസൺ 4 ഇത് റിപ്പീറ്റ് ആണെന്ന് അവസാന 80 തൊട്ടുള്ള ദിവസങ്ങളിൽ ദിൽഷയുടെ ആ കണ്ടീഷനാണ് ഇപ്പം റിനീഷ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഗെയിം കളിക്കാൻ പറ്റാത്ത രീതിയിൽ ഡിസ്റ്റർബ് ചെയ്താണ് അഞ്ജുസ് ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ അഞ്ജുസിൻ്റെ ലക്ഷ്യം അത് തന്നെയാണോ എന്നറിയത്തില്ല. കാരണം ഏതായാലും അഞ്ജുസിൻ്റെ കണക്കുകൂട്ടലിൽ ഫാസലിന്റെ സപ്പോർട്ടൊക്കെ കിട്ടി അഞ്ജു റിനീഷയ്ക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്. ഇത് നല്ല സ്ട്രോങ് ഗെയിമറാണ്. ഇവളെ പൊളിക്കണമെങ്കിൽ ഈ പ്രേമം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ പൊളിക്കാം എന്ന് അഞ്ജുസ് കണക്കൂട്ടുന്നതാണോ, അതോ തനിക്ക് ഒരു 10-75 ദിവസം വരെ നിൽക്കാനുള്ള ഒരു ആയുധമാണോ ഈ ലവ് സ്ട്രാറ്റജി? കാരണം സംഭാഷണത്തിൽ അഞ്ജുസിൻ്റെ പരപ്രാവശ്യം വരുന്നുണ്ട്. 3.5 കോടി ജനങ്ങൾ കാണുന്നതാണ്. അതായത് ഈ ലവ് സ്ട്രാറ്റജി ഇട്ട് കഴിഞ്ഞാൽ ബോസ് ഉണ്ടെന്ന് കണ്ടന്റ് കിട്ടും. അപ്പം കുറേ ദിവസം അവർ ചവിട്ടി തള്ളിക്കൊണ്ട് പോകും. കാരണം എല്ലാ സീസണിലും ഈ ലവ് സ്റ്റോറിയെ മാക്സിമം പ്രേമം. ഇവിടെ ഇപ്പോൾ അല്ലാതെ പ്രേമമൊന്നും നടക്കുന്നില്ല. അല്ലാതെ റിനീഷ ആരെയും പ്രേമം വിടാൻ സമ്മതിക്കുന്നില്ല ഇവൻ. അങ്ങനെ ഈ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് അഞ്ജുസ് കാണിക്കുന്നതെന്ന് ഒരു എൻ്റെ കണക്കൂട്ടലിൽ അങ്ങനെ തോന്നുന്നുണ്ട്. ഇനി ഇവനെ ഭ്രാന്തളായി പ്രേമിക്കുകയാണോ എന്നും നമുക്കറിയത്തില്ല. ഏതായാലും അതാണ് മെയിൻ വിഷയം. ഇതിനൊരു എൻഡ് ഇല്ലെങ്കിൽ റിനീഷയുടെ ഗെയിം കുളമായി, അത് സംശയമൊന്നുമില്ല. കാരണം അവർക്കിപ്പം അതിനകത്ത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ മൂവർ സംഘത്തിനകത്ത് ഈ പ്രേമത്തിൻ്റെ കഥകൾ ഒഴിച്ച് ഗെയിമിനെ കുറിച്ച് ഒന്നുമേ സംസാരം ഇല്ലാതായി. അവർ രണ്ടുപേരിരിക്കുകയാണേലും, അതായത് സെറീനയും റിനീഷ ഇരിക്കുകയാണേലും ഇത് തന്നെയാണ് ഗതി. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ഇത് തന്നെയാണ് രാവിലെ ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് ബോസണ്ണൻ്റെ ക്യാമറ. അപ്പോൾ അഞ്ജുസിൻ്റെ കണക്കൂട്ടൽ കറക്റ്റാണ്. കാരണം ബോസണ്ണൻ ഈ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന അവൻ്റെ കണക്കൂട്ടലിൽ അവൻ്റെ ബ്രില്ലിയൻ്റ് കൊണ്ട് അത് കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഇന്നലെ ജയിലിൽ അടച്ചിരുന്ന വിഷ്ണുവിനെയും ഗോപിയും പുറത്തിറക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടാസ്കുകളൊന്നുമില്ല. എല്ലാവരും പരദോഷണം പറഞ്ഞുകൊണ്ട് അവരവരുടെ കാര്യത്തിൽ ഫുഡ് കഴിഞ്ഞിട്ടിരിക്കുന്നു. ഇത്രയുമാണ് ഇന്നത്തെ അപ്ഡേറ്റ്. പിന്നീട് ശോഭയുടെ കാര്യമാണ് പറയാനുള്ളത്. ശോഭ ഇതേമാതിരി
ക്യാമറ എവിടെ ഫേസ് ചെയ്യുന്നു, അതായത് മൂന്ന് പേര് കൂടി നിൽക്കുന്നു, അതായത് എന്റെ കൊച്ചിലേക്ക് കണ്ടിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് വർത്തമാനം പറയുന്നത് ഇടിച്ചു കയറി എന്ന് വർത്തമാനം പറയുന്നത് ആ ടൈപ്പാണ് ശോഭ. കുറെ ചിരിയും ആരെങ്കിലും രണ്ടുപേരും എവിടെയെങ്കിലും വലിയ കാര്യത്തിൽ വർത്തമാനം പറയുന്നു ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ശോഭ ഓടി വരുന്നു, അതിനിടയ്ക്ക് കയറി നിന്നിട്ട് എന്തോലൊക്കെ രണ്ട് ഡയലോഗ് അടിക്കുന്നു. അടിക്കുന്ന ഡയലോഗിന് ഒരു ബന്ധവും ഇല്ലായിരിക്കും സംസാരിക്കുന്ന കാര്യവുമായിട്ട്. പക്ഷേ ശോഭയുടെ മെയിൻ പണി ഇപ്പം അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ലൈവിൽ എപ്പോഴും കാണുന്നതാണ് രണ്ടുപേരിരിക്കുന്നുണ്ട് ഓടി വന്ന് ശോഭ നിൽക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ ശരിക്കും ഇന്ന് മോർണിംഗ് ടാസ്ക് കാണുന്നതിനകത്ത് ഏറ്റവും നല്ല സൂപ്പറായിട്ട് പറഞ്ഞത് നമ്മൾ ആദ്യം വെളിയിൽ കളയാനിരുന്ന അഞ്ജലീന തന്നെയായിരുന്നു. കാരണം വളരെ ഓപ്പണായിട്ടാണ് വളരെ ശുദ്ധ മനസ്സായിട്ട് പറയുന്ന അഞ്ജലീനയുടെ വർത്തമാനങ്ങളാണ് എപ്പോഴും അവിടെ ഇപ്പം മുന്നിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു അഞ്ജലീനയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി അണ്ണൻ ബോസ് അണ്ണൻ കൊണ്ടുവന്നേക്കുന്നതെല്ലാം ഒറിജിനൽസ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അതിനകത്ത് ഈ 10-18 എണ്ണത്തിനകത്ത് ഒരെണ്ണമേ ഉള്ളെന്ന് തോന്നുന്നു ഒറിജിനൽ ഈ അഞ്ജലീന. എൻ്റെ കണക്കൂട്ടലിൽ അത് മാത്രമാണ്, ബാക്കിയെല്ലാം ഫേക്കാണ്. അപ്പം ഇപ്പം ലൈവിൽ നടക്കുന്നത് ലക്ഷറി ബഡ്ജറ്റാണ്. ലക്ഷറി ബഡ്ജറ്റിന് കഴിഞ്ഞ വീക്കെൻഡ് വീക്കിലി എപ്പിസോഡിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച 5 പേരെ ബിഗ് ബോസ് സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ശോഭ, നാദിറ, അഞ്ജൂസ്, ശ്രുതി, സെറീന. ഈ 5 പേരെ സെലക്ട് ചെയ്ത് അവർ 3600 പോയിന്റിൻ്റെ സാധനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു. 3600 മുകളിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുറത്ത് ഒരു സാധനവും കിട്ടത്തില്ല എന്നും പറഞ്ഞു. പക്ഷേ ബോസണ്ണൻ ഈ പ്രാവശ്യം ഒരു പണി പറ്റിച്ചു. ഇതങ്ങോട്ട് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഉടൻ തന്നെ, അതായത് ടാസ്ക് വായിച്ച ആളിനെ കൊണ്ട് പറയിപ്പിച്ചു, ഇനിയും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും പരസ്പരം ചർച്ച ചെയ്യാൻ പാടില്ല, ഈ 5 പേരും ഉടൻ തന്നെ ആക്ടിവിറ്റി റൂമിലോട്ട് പോക്കോളാൻ പറഞ്ഞ് ബോസണ്ണൻ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അത് കാരണം അഭിപ്രായങ്ങൾ ചോദിക്കാനോ പറയാനോ ഒന്നും സാധിച്ചില്ല. ഈ 5 എണ്ണം കൂടെ അവിടെ പോയി ദൈവം സഹായിച്ച് സീസൺ 5 വന്നേക്കുന്ന ഒരെണ്ണത്തിന് പോലും നേരെ കണക്കൂട്ടാൻ അറിയത്തില്ല. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. 5 പേരെ അകത്ത് കയറ്റി നിർത്തുന്നു, TVയിൽ ഐറ്റംസ് കാണിക്കുന്നു. അതായത് സെറീന എഴുതാൻ നിൽക്കുന്നു, നാദിറയും 5 ദിവസം കൂടെ കണക്കുകൂട്ടാൻ നിൽക്കുന്നു, ശോഭയും ശ്രുതിയും കൂടെ ഐറ്റം വായിക്കാൻ നിൽക്കുന്നു. ഏതായാലും ഇവർ തമ്മിൽ ഒന്നും ഒരു ചേർച്ചയില്ലാത്തതുകൊണ്ട് ഒരാൾ വായിച്ചു പോകുന്നുണ്ട്. ശ്രുതി ഫുള്ള് ടെൻഷനിൽ നിന്ന് വായിക്കുന്നു, ശോഭ അടുത്ത് നിന്ന് കോമഡി പറയുന്നു സ്ക്രീൻ സ്പേസിന് വേണ്ടി. അതായത് ശ്രുതി ആ ടൈം ചിക്കനും ഒക്കെ പറയുമ്പോൾ ശോഭ അവിടെ നിന്ന് ചക്കയും കപ്പയൊക്കെ പറയുന്നു. കണക്ക് കൂട്ടുന്ന 5 ദിവസം നാദിറയ്ക്ക് ഒരു കണക്കും അറിയത്തില്ല. പക്ഷെ പിന്നീട് തർക്കിക്കുന്നത് സെറീന എഴുതിയെന്ന് വേണ്ട, സെറീന എഴുതിയതല്ല, ഇവർ കണക്ക് കൂട്ടി പറഞ്ഞൊന്നുമില്ല. ഏതായാലും ചുരുക്കം ടാസ്കിൻ്റെ എൻഡിൽ 3600 മേളിൽ സാധനമായി ബോസണ്ണം പറഞ്ഞ് സമാധാനമായി എല്ലാവരും പോയി ഇരുന്നോളാം തിരിച്ചു. ഒന്നുമില്ല, ലക്ഷറി ബഡ്ജറ്റ് വലിപ്പിച്ചു, എല്ലാവരും തിരിച്ചു വരുന്നു. പക്ഷേ ബാക്കി കുടുംബാംഗങ്ങളൊക്കെ ഇപ്പം തൽക്കാലം കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് വിട്ടു. അതിനകത്ത് ശരിക്കും ഇച്ചിരെങ്കിലും ആഹാരം കിട്ടിയില്ലെന്ന് പറഞ്ഞു വരണ്ടിയ മിഥുനോ വിഷ്ണുവോ ഒന്നുമേ പറഞ്ഞില്ല, അവർ വളരെ ഹാപ്പിയാണ്. പക്ഷേ അകത്ത് ജ്വലിക്കുന്ന പലരും ഉണ്ട്, അതായത് ഇപ്പം പൊട്ടി തുടങ്ങും. നമ്മുടെ മനീഷയ്ക്ക് പിടിച്ചിട്ടില്ല, അത് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്, ഇരുന്ന് മാറി ഇരുന്ന് പുറകുറുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈജുവിനും പിടിക്കത്തില്ല, ഫുഡില്ലാതെ പുള്ളി പുള്ളി അടുക്കളക്കാരനാണല്ലോ. ഇതിനകത്ത് പുള്ളി പെർമനൻറ്റ് പോകുന്ന ദിവസം വരെ അടുക്കള കിടക്കാൻ വന്നേക്കുന്ന. പിന്നെ ദേവ് ഒറിജിനലി ചുരുക്കിക്കൊണ്ട് തന്നെ ഇരിക്കും, അതും വേറൊരു വിഷയം. ബാക്കി ആരും മിണ്ടിയിട്ടില്ല, എല്ലാവരും വന്നിരിക്കുന്നു. ഇപ്പം ലൈവിൽ അതാണ് നടന്നിരിക്കുന്നത്. വീണ്ടും അഞ്ജൂസ് റിനീഷ പ്രേമം ഒരു സൈഡിൽ കൂടെ തുടങ്ങിയിട്ടുണ്ട്. അഞ്ജൂസ് റിനീഷയെ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, അതാണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, സീസൺ 4 ഏകദേശം നല്ലതായിട്ട് റിപ്പീറ്റ് മാതിരി തോന്നുന്ന ഒരു സീൻ ഇന്നലെ തൊട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം റിനോഷിന് പുറത്ത് സപ്പോർട്ടും അകത്ത് ആൾക്കാർ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് മനീഷ ടോട്ടലി ലക്ഷ്മി പ്രിയയായിട്ട് മാറിയിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയ റോബിനോട് എങ്ങനെ ഇട്ടവിട്ടിരുന്നോ സീസൺ 4, അതേ സെയിം ഐറ്റം മനീഷ ഇന്നലെ ഇറക്കുന്ന കണ്ടപ്പോൾ ചിരി വരുന്നു. കാരണം സീസൺ 4 മുഴുവൻ എപ്പിസോഡ് കണ്ട എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ഓ കെട്ടിപ്പിടിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും കരച്ചിൽ പറയുന്നതും പദം പറയുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിരി വന്നു പോകും. ഇന്നലെ രാത്രിയിൽ നടന്ന പല സീനുകളും ഞാൻ റിനോഷുമായിട്ട് സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി പ്രിയയും റോബിനും തമ്മിലുള്ള സംസാരമായിട്ട് എനിക്ക് വളരെ മാച്ചിങ് തോന്നി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതുവരെയുള്ള അപ്ഡേറ്റ് ഇതാണ്. പുതിയ അപ്ഡേറ്റുമായി ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.